ദൈവനാമം വായിച്ചപ്പെടുമാറാകട്ടെ റോമാലേഖന പഠനം എട്ടാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള മൂന്നാം ഭാഗം തുറന്ന നിൻ ചങ്കിലെ രക്തനീർ എൻ പാപത്തെ നീക്കി എന്നേറ്റുപറഞ്ഞ് പിളർന്ന പാറയിൽ അഭയം കണ്ടെത്തിയവരെ പരിശുദ്ധാരൂപി കൊണ്ടെത്തിച്ചിരിക്കുന്നത് വചനഘനിയുടെ അതിമനോഹരമായ അത്യാകർഷകമായ അന്തർഭാഗത്തത്രേ അതിഗഹനമായ ആത്മീയ വിഷയങ്ങളുടെ നിലവറയാണിവിടെ വാനിലും ധരിത്രി തന്നിലും പ്രധാനവും തേനിലും സുമാധുര്യം തരുന്ന പാനവും പൊന്നിലും വിലപ്പെടുന്ന ദൈവദാനവുമായ തിരുവേദം മാനസമോദ വികാസം നൽകാൻ നിരനിരയായി നിരത്തി വച്ചിരിക്കുകയാണിവിടെ രണ്ടു വിധത്തിലുള്ള ആളുകളെ കുറിച്ചാണ് അപ്പസനെ പൗലോസ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് ജഡസ്വഭാവമുള്ളവർ വാക്യം അഞ്ച് രണ്ട് ആത്മ സ്വഭാവമുള്ളവർ വാക്യം അഞ്ച് ജഡസ്വഭാവമുള്ളവരുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക ജഡസ്വഭാവം ഉള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു വാക്യം അഞ്ച് ജഡത്തിൻ്റെ ചിന്ത മരണം വാക്യം ആറ് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം വാക്യം ഏഴ് മാത്രമല്ല അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല വാക്യം ഏഴ് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല വാക്യം എട്ട് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം വാക്യം പതിമൂന്ന് ഇങ്ങനെ ആറ് വിധ കാര്യങ്ങൾ അപ്പസൽനായ പൗലോസ് ഇവിടെ അക്കമിട്ട് നിരത്തുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു യോഹനാൻ മൂന്നിൻ്റെ ആറ് രക്ഷിക്കപ്പെടാത്തവൻ ജഡത്തിൽ ജീവിക്കുന്നു മാത്രമല്ല ജഡത്തിനുള്ളത് ചിന്തിക്കുകയും ചെയ്യുന്നു റോമരട്ട അഞ്ച് ജഡാഭിലാഷം ആത്മാവിന് വിരോധമാണ് ഗലാത്തിനഞ്ച് പതിനേഴ് എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അത്രേ ചെയ്യുന്നത് ഗലാത്തിനഞ്ച് പത്തൊൻപത് ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു എന്നാണ് അപ്പസുനായ പൗലോസ് ഏറെ ഗൗരവത്തോട് പറയുന്നത് അഞ്ചി ഇരുപത്തൊന്ന് ഇടത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മരണത്തോട് സഖ്യത ഉള്ളവനായി തുടരുകയും ഒടുവിൽ നിത്യ മരണത്തിൽ അവസാനിക്കുകയും ചെയ്യും ഒരുവൻ്റെ ചിന്തയ്ക്ക് അനുസൃതമായിട്ടേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ ദൈവത്തോട് ശത്രുത്വം പുലർത്തുന്ന ചിന്തയാണ് ജഡത്തിൻ്റേത് റോമർ എട്ട ഏഴ് ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല തന്നെയുമല്ല കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല കീഴ്പ്പെടുത്തുക എന്നത് ഒരു മിലിറ്ററി വാക്കാണ് ദൈവിക ഗുണലക്ഷണങ്ങളായ വിശുദ്ധി സ്നേഹം കരുണ ദയ മനസ്സിലിവ് ഇവയോട് എതിർക്കുന്ന മനോഭാവമാണ് ജഡസ്വഭാവം ഉള്ളവർക്കുള്ളത് ശത്രുവിന്റെ കൊടിക്കീഴിൽ അണി നിരന്നിരിക്കുന്ന ഇവർക്കെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാകും കായിൻ്റെ യാഗം പോലെയുള്ള ഇവരുടെ യാഗം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം യഹോവ കായിൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതിരുന്നതിന് ഒറ്റ കാരണമേയുള്ളൂ കായിനിൽ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് തന്നെ ഉൽപ്പത്തി നാലിൻ്റെ അഞ്ച് ദൈവകൃപ ആദരപൂർവം എട്ടാം അദ്ധ്യായത്തിലേക്ക് ആനയിച്ചത് ഇങ്ങനെയുള്ള ജഡ സ്വഭാവം ഉള്ളവരെയോ എന്ന ചിന്ത ആരിലും അങ്കുരിച്ചേക്കാം സ്വഭാവം ഉള്ളവരുടെ ആറ് പ്രത്യേകതകൾ ഇവിടെ വിവരിച്ചനന്തരം അപ്പോസ്വലായി പൗലോസ് പറയുന്ന പ്രത്യേക പദം ശ്രദ്ധിക്കുക നിങ്ങളോ വാക്യം ഒൻപത് ആരാണി നിങ്ങൾ ഒന്ന് അവർ ക്രിസ്തുവേശുവിൽ ഉള്ളവരാണ് അർത്ഥാൽ രക്ഷിക്കപ്പെട്ടവരാണ് എട്ടിൻ്റെ ഒന്ന് രണ്ട് പാപത്തിന് ശമ്പളമായ നിത്യമരണം എന്ന ശിക്ഷാവിധി ഇല്ലാത്തവരാണവർ മൂന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാണവർ പാപത്തിനും മരണത്തിനും ഇവരുടെ മേൽ ഒരധികാരവും ഇല്ലെന്നർത്ഥം രണ്ട് നാല് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ലഭിച്ചവരാണിവർ ഇവരുടെ ജീവൻ്റെ മേൽ ജീവിതത്തിൻ്റെ മേൽ അധികാരം ആത്മാവിന് മാത്രം അതേ പരിശുദ്ധാത്മാവിന് തന്നെ റോമർ എട്ട് രണ്ട് അഞ്ച് ദൈവപുത്രൻ്റെ കാൽവറി മരണത്തിന് കാരണം എൻ്റെ പാപത്തിന് ശിക്ഷ അതേ എൻ്റെ മരണശിക്ഷ തന്നെ അവൻ ഏറ്റു എന്നുള്ളതാണ് എൻ്റെ ന്യായവിധി ഏറ്റെടുത്തവൻ എരിക്കായി മരിച്ചു ന്യായവിധിയിൽ നിന്ന് ഞാൻ ഒഴിവുള്ളവനായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് അംഗീകരിച്ചവരാണിവർ എട്ടിന്റെ മൂന്ന് ആറ് പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിച്ചവരാണിവർ ഗലാത്തിർ മൂന്ന് രണ്ട് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവർ തന്നെ റോമരെ ഇരുപത്തിമൂന്ന് ഏഴ് പരിശുദ്ധാൽമാവിന്റെ ഭരണത്തിനും നിയന്ത്രണത്തിനും നടത്തിപ്പിനുമായി തങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവരാണിവർ എട്ടിൻ്റെ നാല് ഇങ്ങനെയുള്ളവരാണ് തികഞ്ഞ ആത്മീയർ ഇവരെയാണ് ദൈവകൃപ കൃപ അകത്തേക്ക് ആദരവോടെ കൊണ്ടുവന്നത് പരിശുദ്ധാൽ മഹമാണ് റോമാലഹനം എട്ടാം അധ്യായത്തിൻ്റെ അന്തർഭാഗത്തേക്ക് ഇവരെ നടത്തിയത് അതേ പ്രിയമുള്ളവരെ നിങ്ങൾ ഇങ്ങനെയുള്ളവരാണെന്ന് അപ്പൊസ്തു പൗലോസ് അവരോട് എത്രയും വ്യക്തമായി പറയുകയാണ് അപ്പോസ്തോലിൻ്റെ സമ്പുഷ്ടമായ എത്രയും അർത്ഥവത്തായ ഏറെ ഖനതരവും ആഴവുമുള്ളതായ ഈ വിശദീകരണം കേട്ടവര ഹൃദയത്തിൽ ഉളവാകുന്ന ആനന്ദം ആർക്കും അളക്കാവുന്നതല്ല ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾ കരുളാൻ പാത്രത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ എന്നവർ ഒന്നിച്ചു പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൗലോസും അത് ഏറ്റുപാടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ പര്യാപ്തമായ വചനത്തിനായി സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിംഗിലേക്കും അവന്റെ വിശുദ്ധ ഗണങ്ങളുടെ മധ്യത്തിലേക്കും സ്വർഗത്തിൻ്റെ ട്രഷറിയായ തിരുവചന സത്യങ്ങളിലേക്ക് നയിച്ച പരിശുദ്ധാൽ മാവന് മഹത്വം എന്ന് പറഞ്ഞ് അത്യുനെ ഒന്നിച്ച് മഹത്വപ്പെടുത്തുന്ന ഈ സദസ്സിൽ സന്തോഷം തിരതല്ലുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിൽ നിന്നൊരാൾ എഴുന്നേറ്റ് പൗലോസിനോട് ചോദിച്ചു ജടത്തിനുള്ളത് ചിന്തിക്കുന്ന രാപ്പകൽ മരണം എന്ന ചിന്തയിൽ ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുന്ന ദൈവത്തോട് ശത്രുത മനോഭാവം നിത്യം പുലർത്തി ദൈവിക ഗുണലക്ഷണങ്ങൾക്കെതിരായി നിൽക്കുന്ന ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായത് ഉള്ളത് ചെയ്തും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ലാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയാത്തവരും ആയവരെ കുറിച്ച് പരിശുദ്ധാത്മ പരിശുദ്ധാത്മനിയന്ത്രണത്തിന് കീഴിലുള്ള തികഞ്ഞ ആത്മീയന്മാരുടെ ഇടയിൽ അവരെ കുറിച്ച് അങ്ങ് ഇത് പറഞ്ഞത് എന്തിന് ഒരുപക്ഷെ എൻ്റെ കേൾവിക്കാരിലും ഈ ചിന്ത ഉണ്ടായി എന്ന് വന്നേക്കാം ഇതിനുത്തരം അടുത്ത ക്ലാസ്സിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടു സഹോദരൻ കെ എം ബേബി വാളറ